ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് രണ്ട് തരം വെറൈറ്റി പുഡിംഗ് ആണ്. ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ആദ്യം ചെയ്യുന്ന ഫ്ലേവർ പപ്പായയുടേതാണ്. പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഒരൽപ്പം പാലൊഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കണം. നല്ല തിക്കായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. അരച്ചെടുത്ത പപ്പായ നമുക്ക് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഈ ഒരു സോസ് പാനിലേക്ക് 4 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പാൽ നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 4 ഗ്ലാസ് പാൽ നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലൊരൽപ്പം നോർമൽ വാട്ടർ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നന്നായി മെൽട്ട് ആകുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. റോസ് വാട്ടർ കയ്യിലില്ലാത്തവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ബോളിലേക്ക് മാറ്റാം. ഇനി ഇത് ഈ ഗ്ലാസിൻ്റെ പകുതിയായിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഇത് ഇവിടെ നിന്ന് സെറ്റ് ആകുന്ന സമയം കൊണ്ട് രണ്ടാമത്തെ ലെയർ നമുക്കുണ്ടാക്കാം. ഇനി നമുക്ക് പപ്പായയുടെ മിക്സിയിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിക്കൊടുക്കാം. ഇനി പപ്പായയുള്ള പഞ്ചസാര നന്നായി മെൽട്ടായതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ ഫ്ലേവറിന് ഞാനിവിടെ അനാറാണ് എടുക്കുന്നത്. അത് നന്നായി ഒന്ന് കുത്തിയെടുത്ത് അതിൻ്റെ നീരെടുക്കാം. കുത്തിയെടുത്ത അനാറിൻ്റെ നീര് അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കാം. കൈ കൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ നീരെടുക്കാം. ഇത് നന്നായി ഇതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന അനാറിൻ്റെ വെള്ളം കൂടുതലുണ്ടെങ്കിൽ കോൺഫ്ലവർ 1 ടീസ്പൂൺ ആക്കണം. 1/2 ടീസ്പൂണാണ് ഞാൻ എടുത്തത്. ഇത് നമുക്ക് നന്നായി ഒന്ന് ചേർത്തെടുക്കാം. ഇനി ഇവിടെ ഞാൻ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് അനാറിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അനാറിൻ്റെ ജ്യൂസിലേക്ക് നമുക്ക് കോൺഫ്ലവർ ഇട്ട് നന്നായി ഒന്ന് ചേർത്തെടുക്കാം. ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കാം. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം എടുക്കാം.
വെറൈറ്റി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.